ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഞാനിന്നിതിവിടെ ജീറ റൈസിൻ്റെയും കൂടെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ജീറ റൈസും ഈ ദാൽ കറിയും പിന്നെ റായത്തയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ദാൽ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ഇത്രയും ഉണ്ടാവും. അത് പിന്നെ ചെറുപയർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കുക്കറിലോട്ടിട്ടിട്ട് ഒന്ന് നമുക്കത് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് അടിച്ചെടുക്കേണ്ട കറിയാണ് നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, വെള്ളം അധികമായാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇത് നല്ലോണം കട്ടിയാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല കുഴഞ്ഞ പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഇതിൽ വേണ്ടത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് എൻ്റെ അത്, 5-6 എടുത്തിട്ടുണ്ട്. കാരണം എരിവിന് നമ്മൾ വേറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും വെച്ചിട്ട് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. ഇതിൽ നമ്മൾ കടുവൊന്നും ഇടുന്നില്ല, കുറച്ച് ജീരകം മാത്രമാണ് ഇടുന്നത്. അതൊന്ന് പൊട്ടിക്കോട്ടെ. ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളകും പിന്നെ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വാട്ടിക്കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയും ചേർത്തിട്ട് ഇട്ട് വാട്ടിക്കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്കിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതും കുറച്ച് ഉപ്പും കൂടെ, ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ കറിയിൽ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഇത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നല്ലോണം വഴറ്റിക്കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളത്തോടെ നിന്നാലും ഇത് കുഴപ്പമില്ല. കാരണം ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയാവും. ഇനി ഇതൊന്ന് ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് എരിവൊക്കെ നോക്കുക. എരിവില്ലെങ്കിൽ 1-2 പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതല്ലാതെ മുളക് പൊടി ഇടാൻ പാടില്ല. ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ച് തക്കാളിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് വേവിക്കുമ്പോൾ
അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓക്കെ, എരിവൊക്കെ എനിക്ക് പാകമാണ്. ഓക്കെ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ഓക്കെ, സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കസൂരി മേത്തിയാണ്. നമുക്കൊന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ടത് മല്ലിയില. മല്ലിയില ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻ്റ് അറിയിക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.